അല്ല, ഇതിനെക്കുറിച്ചും അറിയാം, കേസിനെക്കുറിച്ച്. ഞാൻ ചോദിക്കുന്നത് അതിന്റെ മെറിറ്റിലേക്ക്. നല്ല അഡ്വക്കേറ്റ് ആണ് പിന്നെ ഫസീൽ, ക്ഷമിക്കണം, ആയിഷ വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിലൊന്നും തർക്കമില്ല. പക്ഷേ നമ്മൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് പോകാതെ കോടതിക്ക് കേസിന്റെ മെറിറ്റിലേക്ക് എപ്പോഴാണ് പോവുക? ഒന്നുകിൽ അത് വിചാരണ ചെയ്യപ്പെടുമ്പോൾ, അല്ലെങ്കിൽ അതിന്റെ FIR റദ്ദ് ചെയ്യണം എന്ന് ആവശ്യപ്പെട്ട് നമ്മൾ പോകുമ്പോൾ, അല്ലെ? ഇത് രണ്ടും ആവശ്യപ്പെടാതെ എനിക്ക് ഇടക്കാല ജാമ്യം വേണം എന്ന് പറയുന്നുണ്ട്. ആന്റിസിപ്പേറ്ററി ബെയിൽ എന്ന് പറയുമ്പോൾ ബെയിലിന് പോകുമ്പോഴും ഈ കേസിന്റെ ആന്റിസിപ്പേറ്ററി ബെയിൽ, അതായത് അറസ്റ്റ് മുൻകൂട്ടി കണ്ടുകൊണ്ട് ആന്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ബെയിൽ, ആന്റിസിപ്പേറ്ററി ബെയിലിന് പോകുന്ന സമയത്ത് ഈ കുറ്റം ഇന്ന കേസിൽ, അല്ല, ഈ കുറ്റം ഇന്നയാളിൽ ഇന്ന വർത്തമാനത്തിന് നിലനിൽക്കുമോ എന്ന് അവർക്ക് നോക്കും, അല്ലെ? നോക്കും. വേറൊരു കാര്യം, ഇവിടെ ഈ ആയിഷയുടെ നിയമസഹായം നിങ്ങൾ നോക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഫോറം തന്നെ ലക്ഷദ്വീപ് ബാർ അസോസിയേഷൻ ഏറ്റെടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ആയിഷയായിട്ട് നിരന്തരമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുണ്ട്. ആയിഷയ്ക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ലക്ഷദ്വീപ് സേഫ് ലക്ഷദ്വീപ് ഫോറം കൊടുത്തിരിക്കുക തന്നെ ചെയ്യും. ഞാൻ പറയാൻ വന്ന വിഷയം, ഇവിടെ നിന്ന് നമ്മുടെ ഇടതുപക്ഷത്തിലെ കുറേ MPമാരും UDF MPമാർ അവരൊക്കെ ലക്ഷദ്വീപ് സന്ദർശിക്കാൻ വേണ്ടിയിട്ട് ഒരു പെർമിഷൻ കൊടുത്തു. അതിന് ലക്ഷദ്വീപ് ഭരണകൂടം തിരിച്ച് അവർക്ക് കൊടുത്ത മറുപടി, ഇവിടെ കോവിഡ് പ്രോട്ടോകോൾ പ്രിവെയിലിംഗ് ആയതുകൊണ്ട് നിങ്ങൾക്ക് പെർമിഷൻ തരാൻ താൽക്കാലികമായി പറ്റില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇന്ന് പ്രഫുൽ ഖോഡ പട്ടേലിൻ്റെ കൂടെ ലക്ഷദ്വീപിലേക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ രണ്ട് സന്ദർശകരുണ്ട്. ഈ രണ്ട് സന്ദർശകർ എന്തിനു വന്നു? അവർക്ക് ആരാണ് പെർമിറ്റ് കൊടുത്തത്? ഈ പറയപ്പെടുന്ന നിയമം അവർക്ക് ബാധകമല്ലേ? ഈ ഒരേ രീതിയിൽ അവകാശ ലംഘനത്തിന് പോയിക്കൂടെ? ആരിഫ്, താങ്കൾക്ക് അവകാശ ലംഘനത്തിന് പോകേണ്ടതല്ലേ? നിങ്ങൾ പറയുന്നു ഇവിടുന്ന് RT-PCR അവകാശ ലംഘനം കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അവകാശ ലംഘനം കൊടുത്തിട്ടുണ്ട്. അല്ല, ഇവിടെ ഇത് ഈ ഇതാണ് പറഞ്ഞത്. പലതും പുറത്തു പറയുന്ന അഡ്മിനിസ്ട്രേറ്ററുടെ ഇന്റർവ്യൂവിൽ എന്തെങ്കിലും വ്യക്തമായിട്ട് ഇത്രയും ലക്ഷദ്വീപ് ജനത പ്രതിഷേധിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം ഇന്ന് കവരത്തിയിലെത്തി. ഒരു ജനാധിപത്യ മര്യാദ എന്ന് പറയുന്നത് അവിടുത്തെ ജനങ്ങൾ മൊത്തം സമരത്തിലാണ്. അവിടുത്തെ ജനങ്ങൾ അദ്ദേഹത്തിന് കരിങ്കോടി നാട്ടിക്കൊണ്ട് അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്ക് അണിഞ്ഞുകൊണ്ട് ഒരു അഡ്മിനിസ്ട്രേറ്ററെ സ്വീകരിക്കുന്നു. ആ അഡ്മിനിസ്ട്രേറ്റർക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ ജനങ്ങൾക്ക് എന്തോ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ ഞാൻ നടപ്പിലാക്കാൻ പോകുന്ന ഈ വികസനങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് അറ്റ്ലീസ്റ്റ് അവിടുത്തെ സേവ് ലക്ഷദ്വീപ് ഫോറത്തിൻ്റെ ഭാരവാഹികളെ ഇല്ല. അതാ ഞാൻ പറഞ്ഞത്, ഒരു ജനാധിപത്യ സംവിധാനത്തിലൊക്കെ വിശ്വസിക്കുന്ന അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത് ഒന്നെത്തിയ ഉടനെ നമുക്ക് ചർച്ച ചെയ്യാം, എന്താണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ, അങ്ങനെ ഒരു 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 രീതിയിലുള്ള സമീപനം ഇതുവരെ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് MP കാണാനും കഴിയില്ല. ഇല്ല, അദ്ദേഹത്തിന്റെ അവൈലബിലിറ്റി ആണല്ലോ പ്രശ്നം. ഇവിടെ ദമൻ ഇരുന്നു കൊണ്ട് ദമൻ അഡ്മിനിസ്ട്രേഷൻ ആണെന്ന് ലക്ഷദ്വീപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇല്ല, ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ ഈ വിഷയ കാര്യങ്ങളൊക്കെ നികേഷ് ഒരു ഫോണിൽ വിളിച്ച് സംസാരിക്കേണ്ടതാണോ? എന്നാലും കമ്മ്യൂണിക്കേഷൻ സാധ്യത ഇല്ലാഞ്ഞിട്ടില്ല. ആരിഫ് എന്താ പറഞ്ഞ? ഞാൻ ശ്രമിച്ചു. ഞാൻ രണ്ട് തവണ അദ്ദേഹത്തെ കണ്ടു. ആദ്യത്തേത് അദ്ദേഹത്തിൻ്റെ ആദ്യ സന്ദർശനത്തിൽ ലക്ഷദ്വീപിലെ എല്ലാ ഡിസ്ട്രിക്ട് പഞ്ചായത്ത് മെമ്പർമാരെയും ചെയർപേഴ്സണും PCCയും MPയും അടങ്ങുന്ന പൊളിറ്റിക്കൽ പാർട്ടി അടങ്ങുന്ന ഒരു മീറ്റിംഗ് അദ്ദേഹം വിളിച്ചുകൊണ്ട് ലക്ഷദ്വീപിൻ്റെ കാര്യങ്ങൾ ഫസ്റ്റ് വിസിറ്റിൽ. അതിനുശേഷം ഞാൻ അദ്ദേഹത്തെ കാണുന്നത് ദമനിൽ പോയാണ്. അത് ഏതിനാണെന്നു? കോവിഡ് സിറ്റുവേഷൻ SOP മാറ്റുന്ന സാഹചര്യത്തിൽ അത് ചെയ്യരുത്, അതാണ് അദ്ദേഹം അവിടെ ഇല്ല. ദമനിലിരുന്നു കൊണ്ട് ലക്ഷദ്വീപ് ജില്ലാ ഭരണകൂടത്തിന് ദമൻ ഗവൺമെൻറ് നിർദ്ദേശം കൊടുക്കുകയാണ്, ഇന്ന രീതിയിൽ ഇത് മാറ്റിയെടുക്കണം, SOP മാറ്റണം. അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യം. അന്ന് ഞാൻ കലക്ടറെ അടുത്ത് പോയി സംസാരിച്ചപ്പോൾ കലക്ടർ പറഞ്ഞു നിങ്ങളെ വികാരം ഞാൻ അഡ്മിനിസ്ട്രേറ്റ് ധരിപ്പിക്കാം. അന്ന് ആ സമരം കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ദമനിലേക്ക് പോയി. ദമനിൽ പോയാണ് അദ്ദേഹത്തെ ഞാൻ കണ്ടത്. കാരണം ഒരു അഡ്മിനിസ്ട്രേറ്റർ ലക്ഷദ്വീപിൻ്റെ, അതാണ് ഇതിന് മുമ്പ് പോയ 93 അഡ്മിനിസ്ട്രേറ്റർമാർ പറഞ്ഞത്, ലക്ഷദ്വീപ് ഇസ് ജിയോഗ്രഫിക്കലി ഐസൊലേറ്റഡ് പ്ലേസ്. അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്ററുടെ അവൈലബിലിറ്റി എപ്പോഴും ഉറപ്പുവരുത്തേണ്ട സമയമാണ്. ഏത് ചെറിയ കാര്യം മുതൽ വലിയ കാര്യം വരെ ഹൈലി സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേഷനാണ്. അങ്ങനെയുള്ള സ്ഥലത്തേക്ക് അദ്ദേഹം ദമനിലിരുന്നു കൊണ്ട് കാര്യങ്ങൾ നടപ്പിലാക്കുന്നു. ഈ ദമനിലേക്ക് ലക്ഷദ്വീപ് MP പോയി എത്തുക, എത്ര വർഷം എത്താൻ പറ്റും? ഈ വിഷയങ്ങളൊക്കെ ഫോണിൽ വിളിച്ച് സംസാരിക്കുക, എത്ര വർഷം സംസാരിക്കാൻ പറ്റും? ഫോണിൽ വിളിച്ച് സംസാരിച്ചപ്പോഴും ഓക്കെ അത് നോക്കാം, ഈ രീതിയിലുള്ള കാര്യങ്ങളല്ലാതെ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചയോ, എന്താണ് പ്രശ്നം, ആ പ്രശ്നം നമുക്ക് പരിഹരിക്കാം, ഞാൻ കവരത്തിയിലേക്ക് വരാം, നിങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാം, ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകാം, ഇതാണല്ലോ ജനാധിപത്യ സംവിധാനം. അതിന് ഒരു രീതിയിലുമുള്ള മാനദണ്ഡം ഒരു മര്യാദയും കൊടുക്കാത്ത രീതിയിലേക്ക്, അതിനുവേണ്ടിയാണ് ലക്ഷദ്വീപ് ജനത എന്ന്.
ഹാരിഫെ എസ്ഒപി ചേഞ്ച് ചെയ്തത് തന്നെ അദ്ദേഹത്തെ ഉപമിക്കാവുന്നതാണ്. ബയോ വെപ്പൺ എന്നുള്ള ഉപമ ഞാനാണ് അത് അതൊരു അബദ്ധമല്ല. ആയിഷ പറഞ്ഞത് അബദ്ധമല്ലാന്നാണ് ആരിഫ് പറഞ്ഞത്. ആരിഫ് ഒന്നുകൂടെ പറഞ്ഞത് ലക്ഷദ്വീപ് ജനതയ്ക്ക് മുകളിൽ ഒരു ബയോ വെപ്പൺ പ്രയോഗിക്കുകയായിരുന്നു കേന്ദ്ര സർക്കാർ എന്നൊരു വാചകത്തിൽ പറഞ്ഞു. ഒരു രാജ്യദ്രോഹ കുറ്റം കൂടി വരട്ടെ. ഞാൻ ആവർത്തിച്ചു പറയുന്നു അവിടുത്തെ എസ്ഒപി ചേഞ്ച് ചെയ്തത് ഫലത്തിൽ ഈ ബയോ വെപ്പൺ പോലെ തന്നെയാണ് അതിന്റെ പ്രയോഗം വന്നിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഇത് പാർലമെന്റിൽ പറഞ്ഞ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഈ കോണ്ടിനെന്റിൽ കോവിഡ് 19 ഇല്ലാത്ത ഏക സ്ഥലം ലക്ഷദ്വീപാണ് എന്ന് ഞാൻ അഭിമാനപൂർവ്വം സ്ഥലം പറയുന്നു എന്ന് കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിൽ ഫൈസൽ പ്രസംഗിച്ച് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അപ്പൊ എന്റെ ബഹുമാനപ്പെട്ട അവിടെ ജൈവായുധം ആരംഭിച്ചു ഒരു സ്ഥലത്തേക്ക് എങ്ങനെ കടന്നു വന്നു എന്നുള്ളത് എസ്ഒപിയുടെ ചേഞ്ചിങ്ങിലല്ലേ.